തൃശൂരിൽ നിന്ന് അഖിൽ ചേരുന്നുണ്ട് അഖിൽ തൃശ്ശൂരിലെ മലയോര പ്രദേശങ്ങളിലുള്ള സാഹചര്യം എന്താണ് ഒപ്പം തന്നെ തീരദേശത്താണ് അവിടെ കൂടുതൽ പ്രശ്നം ഈ മഴക്കാലം തുടങ്ങിയതിനു ശേഷം ഉണ്ടായിരുന്നത് അതിൽ എന്തെങ്കിലും പരിഹാരമായിട്ടുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം അഖിൽ കേൾക്കാമോ ഇനി ദിവസം കൂടി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വയനാടും കണ്ണൂരുമൊക്കെ റെഡ് അലേർട്ടാണ് പല ജില്ലകളിലും കനത്ത മഴയാണ് പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിൽ അഖിൽ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് അഖിൽ എന്താണ് തൃശൂരിലെ സാഹചര്യം പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ തന്നെയാ നിലവിൽ തൃശ്ശൂരിൽ കാര്യമായ മഴയില്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അത്ര ശക്തമായ മഴ പെയ്യുന്നത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയതോതിൽ മാത്രമാണ് മഴയുള്ളത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് കാരണം തീരദേശവും കടലും അതുപോലെ തന്നെ മലയോരമേഖലയും ഒക്കെ തന്നെയുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തീരദേശമേഖലൊന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ കാര്യമായ കടൽക്ഷോഭങ്ങളോ വലിയ പ്രതിസന്ധികളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത് ഈ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകരുന്നു അതുപോലെ തന്നെ ഈ ലൈൻ കമ്പികളിലേക്ക് പൊട്ടി വീടുണ്ടാകുന്ന അപകടങ്ങൾ അത്തരം കാര്യങ്ങളാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ മൂന്ന് നാല് ദിവസങ്ങളിൽ തുടരുന്ന മഴ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തീര ഹൈവേ ദേശീയപാതയുടെ റോഡ് പണി ബന്ധപ്പെട്ട വലിയ വില ജനങ്ങൾ അനുഭവിക്കുന്നത് കൃത്യമായ ഒരു നിർമ്മാണം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സ്ഥലത്തും വീടുകളിലേക്ക് വെള്ളം കയറുന്ന വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സമയമുണ്ട് കുഞ്ഞൂർ കുളം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് ഇന്ന് മൂന്ന് ദിവസമായി തുടരുന്ന വെള്ളക്കെട്ട് ദേശീയപാത കൃത്യമായ ഒരു പഠനം നടത്താതെ കാനകൾ പണിയാതെ പാത പോയതാണ് അവിടെ പ്രശ്നമുണ്ടായത് ആ വിഷയത്തിൽ ഇപ്പോൾ എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആശ്വാസം നൽകുന്ന കാര്യമാണ് അവിടുത്തെ ജനങ്ങളെ സംശയമാണ് കാരണം മൂന്ന് ദിവസമായി അവർ ഈ വെള്ളക്കെട്ടിൽ തുടരുകയാണ് ആ വെള്ളക്കെട്ട് മാറ്റാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ പോയിരുന്നു എന്തായാലും നിലവിൽ അതിലേക്കൊരു നടപടിയിലേക്ക് ദേശീയ അതോറിറ്റി കടക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ തൃശൂരിലെ ചില മൂന്നോ നാലോളം വീടുകളാണ് ഇന്നലെ ഇന്ന് പെയ്ത ഈ മഴയിൽ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നിട്ടുള്ളത് ആളപായവും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല നിരവധി സ്ഥലങ്ങളിൽ ഈ ജനങ്ങൾ കടപഴകി വീണുള്ള അപകടം ഉണ്ടായിരുന്നു രാവിലെ ചെമ്പൂക്കാവിൽ തെങ്ങ് റോഡിന് കുറകെ കടപുഴകി വീണ അപകടം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുള്ളു ഭാഗത്താണ് ഈ മേഖലയിൽ തൃശൂരിലേക്ക് പോകുന്ന ഒരു പ്രധാന പ്രധാനപ്പെട്ട അതായത് തൃപ്രയാറ് അതുപോലെ തന്നെ പെരുങ്ങൂട്ടൂർശി ഭാഗത്ത് നിന്നും തൃശൂരിലേക്ക് വരുന്ന പ്രധാന റോഡാണ് ഈ റോഡ് നിലവിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ബാഗിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ വെള്ളം കയറി ഈ തോ സമീപത്തെ സമീപത്തെ കനാലിൽ നിന്നൊക്കെ തന്നെ വെള്ളം കയറിയിട്ട് തോതിലുള്ള വെള്ളം കയറുകൊണ്ട് ഈ റോഡ് നിലവിൽ അടച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് തുള്ള സഞ്ചാരത്തെ നിലവിൽ എന്തായാലും നിർത്തിയിട്ടുണ്ട് ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കനാലുണ്ട് ആ കനാലിൽ മുഴുവൻ കുളവാഴകളാണ് ഈ കുളവാളകൾ കൃത്യമായി എല്ലാ വർഷവും നീക്കം ചെയ്തതാണ് പക്ഷേ ഇത്തവണ അത് നീക്കം ചെയ്തിട്ടില്ല അത് വലിയ തിരിച്ചടിയായി കാരണം ഈ കുളവാളകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് അതിൻ്റെ സുഖമായ ഒഴുക്ക് തടസ്സപ്പെടുകയും അത് കലയിലേക്ക് കയറി ഒരു പ്രതിസന്ധി നിലവിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിലൊരു അടിയന്തര ഇടപെടൽ ഇവിടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റ് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാര്യമായ പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ ഇല്ല എന്നുള്ള ആശ്വാസമാണ് മഴ ചെറുതായി മാറി നിൽക്കുന്നതും തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചോളം നൽകുന്ന കാര്യം തന്നെയാണ് ാണ് ശരി ശരി അഖിൽ എന്തായാലും തൃശൂരിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് പക്ഷേ മലബാർ മേഖലയിലെല്ലാം വലിയ കനത്ത മഴയാണ്